हेलो हाय फ्रेंड्स, वेलकम बैक टू माय चैनल। इन नाम बोटल कणिकोन विषु स्पेल बोटल आर्ट बोटल मोटाइट या ब्लू अक्रिलिक पेंट अप्लाई या कुछ वेलत तोलिए अदान इले वेलतुली अमक और कती वेटिल कट्कसी आईटे तोली अड़ती कहूँ इोले या वेतुले तोली वे फ्लवर्स बोटल आर्ट അതുപോലെ വോൾ ഡെക്കറൊക്കെ ചെയ്തിട്ടുണ്ട്। എല്ലാം വ്യത്യസ്ത വ്യത്യസ്തമായിട്ടാണ് ചെയ്തിട്ടുള്ളത്। അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും പോയി കണ്ടു നോക്കുക। അതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം। നല്ല ഭംഗിയായിട്ടുള്ള ബോട്ടിൽ ആർട്ടുമാണ്, അതുപോലെ തന്നെ വോൾ ഡെക്കറുമാണ്। എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം। അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾക്ക് കത്തി വെച്ചൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾക്ക് തൊലി ഇതുപോലെ ഇളക്കിയെടുക്കാൻ പറ്റും। പൊട്ടാത്ത രീതിയിൽ നോക്കിയിട്ട് വേണം നമ്മൾ ഇത് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട്। ഇതുപോലെ നമ്മൾക്ക് ഒരുപാട് എണ്ണം എടുത്തു വെക്കേണ്ട ആവശ്യമുണ്ട്, കാരണം നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഈ ഒരു തൊലി വെച്ചിട്ടാണ്। പിന്നീട് നമ്മൾ ഇവിടെ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ക്ലേ ആണ്, എയർ ഡ്രൈ ക്ലേ। ഏതും നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും। ഇത് നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റെം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്। ഇനിയിപ്പോൾ ക്ലേ ഇല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല, ഗ്രീൻ കളർ നല്ല വൂളൻ ത്രെഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം। അല്ലാന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ കുറച്ച് ഫെവിക്കോളിൽ മുക്കിയെടുത്തതിന് ശേഷം നമ്മൾക്ക് സ്റ്റെം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും। അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റെം ഉണ്ടാക്കിയെടുക്കാം। ഞാനിവിടെ ക്ലേ വെച്ചിട്ടാണ് സ്റ്റെം ഉണ്ടാക്കിയെടുക്കുന്നത്। ഇതാ സ്റ്റെമ്മൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്। ഈ ഒരു രീതിയിൽ നമ്മൾക്കൊന്ന് അറേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും ഫ്ലവേഴ്സൊക്കെ। അപ്പോൾ ഇതാ സ്റ്റെമ്മൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്। ഇനി നമ്മൾക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓരോ വെളുത്തുള്ളിയുടെ തൊലിയും നമ്മൾക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം। നല്ല രീതിയിൽ തന്നെ നമ്മൾക്കതൊന്ന് അറേഞ്ച് ചെയ്തെടുക്കണം। അപ്പോൾ ഞാനിതാ കുറച്ച് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തിട്ടുണ്ട്। അതിനുശേഷം തൊലി വെച്ചിട്ട് നമ്മൾക്ക് കുറച്ച് ഫ്ലവേഴ്സിൻ്റെ രീതിയിൽ തന്നെ അതൊന്ന് ഒട്ടിച്ചെടുക്കാം। നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്തെടുക്കാൻ നോക്കാം। അപ്പോൾ നമ്മൾക്കതൊന്ന് ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുത്തിട്ട് വരാം। ഇതാ ഇവിടെ ഞാൻ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്। ഇനി നമ്മൾക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് മൊട്ടുകൾ കൂടി ഉണ്ടാക്കണം അല്ലേ। അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ലേ ഇത ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്ത് കുഞ്ഞു ബോൾസ് ഉണ്ടാക്കിയെടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം। വളരെ സിമ്പിളാണ്, അപ്പോൾ നമുക്കിതാ ഫുള്ളായിട്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കാം। നമ്മൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ കണിക്കൊന്നയുടെ മിഡിലായിട്ട് ഒരു വള്ളി പോലെ ഉണ്ടാകാറുണ്ട്, അതും നമ്മൾ ഈ ഒരു വെളുത്തുള്ളിയുടെ ഈ ഒരു ഭാഗം വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അത് നമ്മൾക്കൊന്ന് ഗ്ലൂ ഗൺ വെച്ചിട്ട് മിഡിലായിട്ട് ഫ്ലവറിൻ്റെ ഒക്കെ മിഡിലായിട്ട് ഈ രണ്ടെണ്ണം വെച്ചിട്ട് രണ്ടെണ്ണം വെച്ചിട്ട് നമ്മൾക്ക് ഫുള്ളായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇതാ അപ്പോൾ നമ്മൾ കണിക്കൊന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കളറിങ് പാർട്ടാണ്. നമ്മൾക്ക് ഒരു യെല്ലോ ഷെയ്ഡ് ഫുള്ളായിട്ട് ഫ്ലവറിന് മൊത്തമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സ്റ്റെമ്പിന് മൊത്തമായിട്ട് നമ്മൾക്കൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ആ മിഡിലുള്ള ആ ഒരു വള്ളിക്ക് നമ്മൾക്കൊരു ഗ്രീൻ ഷെയ്ഡ് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ കളറിങ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് കളർ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ. അപ്പോൾ ഇതാ യെല്ലോ കളറൊക്കെ നമ്മൾക്ക് ഫസ്റ്റ് ഫ്ലവറിന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഗ്രീൻ കളർ കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുട്ടിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് ആ ഒരു ഭാഗത്ത് നമ്മൾ കുറച്ച് ഗ്രീനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോഴേ കറക്റ്റ് ഒരു കണിക്കൊന്നയുടെ ആ ഒരു ഭംഗിയും പെർഫെക്ഷനും നമ്മൾക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കളർ ചെയ്ത് കൊടുക്കുന്നത്. ഫുള്ളായിട്ട് നമ്മൾക്ക് സ്റ്റെമ്പിനൊക്കെ ഗ്രീൻ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതാ നമ്മളുടെ കണിക്കൊന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, കാരണം എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് വെളുത്തുള്ളി. അപ്പോൾ വെളുത്തുള്ളിയുടെ ആ ഒരു അല്ലി എന്ന് പറയുന്നത് എല്ലാവരും കളയുന്ന ഭാഗമാണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് എടുത്തു വെച്ചിട്ട് ഇതുപോലെ അടിപൊളിയായിട്ടുള്ള ബോട്ടിൽ ആർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു വിഷുവിന് ഈ ഒരു കണിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും നമ്മൾക്ക് നല്ല വീഡിയോസ് ആയിട്ട് വരുന്ന എപ്പിസോഡിൽ കാണാം. ഞാൻ ഇനിയും വിഷു സ്പെഷ്യൽ ബോട്ടിൽ ആർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. വീണ്ടും നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾക്ക് വരുന്നൊരു എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ദിസ് ഈസ് മീ ശിൽപ നവനീത് സൈനിങ് ഓഫ്. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.